നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. PSG യുടെ കഴിഞ്ഞ മത്സരം ഫ്രഞ്ച് കപ്പിൽ പാസ്ഡി കാസൽ എന്ന് പറയുന്ന സിക്സ് ഡിവിഷൻ ടീമിനെതിരെയായിരുന്നു. ആ മത്സരത്തിൽ കിലിയൻ എംബാപ്പെ മിന്നിക്കത്തി കളിച്ചു, 5 ഗോളുകൾ നേടി, വമ്പൻ വിജയം PSG സ്വന്തമാക്കി. PSG യുടെ നായകൻ്റെ അംബാൻഡ് കിലിയൻ എംബാപ്പെ അണിയുകയും ചെയ്തിരുന്നു. എംബാപ്പെ PSG യുടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം പ്രശ്നൽ കിംബംബയെ സ്ഥാനത്തു നിന്നും മാറ്റി. എന്നാൽ താൻ ഇക്കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പരസ്യമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് പ്രശ്നൽ കിംബംബ. ഇതിനെക്കുറിച്ച് ഇപ്പോൾ GFFN News റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ബ്രേക്കിംഗ് ആയിട്ട് തന്നെയാണ് കൊടുത്തത്. പ്രശ്നൽ കിംബംബ സോഷ്യൽ മീഡിയയിൽ PSG അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റി, പകരം കിലിയൻ എംബാപ്പയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കിംബംബയുടെ ആ ഒരു പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം ട്വിറ്ററിലൊക്കെ ഇതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രഞ്ചിലാണ് കാര്യം എഴുതി അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് എന്നെപ്പറ്റി പല കാര്യങ്ങളും ഞാൻ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എനിക്ക് ഒഴിവാക്കാമല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ക്ലബ് എടുത്ത തീരുമാനം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുക, ഞാൻ ക്ലബിൻ്റെ തീരുമാനം എപ്പോഴും ബഹുമാനിക്കാറുണ്ട് എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നൽ കിംബംബ ഇപ്പം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു താരം ക്ലബിൻ്റെ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അസ്വാഭാവികമാണ്. അദ്ദേഹത്തെ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെത്താം.